എൻ്റെ പേര് സോന. ഞാൻ ഈ യുവതലമുറയുടെ ഭാഗമാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നാണ് വാർത്തകളുടെ മണിപ്പൂർ കലാപം, എന്തിനാണ് മണിപ്പൂരിൽ പോയത്? കുടുംബം ഉൾപ്പെടെ ഭാര്യ വീട്ടിൽ പേടിച്ചാണ് ഇരുന്നതെന്ന് വായിച്ചിരുന്നു. ഇതിനകത്ത് ആരുടെയെങ്കിലും പേടി നമ്മുടെ തെരഞ്ഞെടുപ്പിൽ പ്രസക്തമായൊരു വിഷയമല്ല. മണിപ്പൂരിൽ പോയത് അത് നമ്മളുടെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ നമ്മൾ മുമ്പോട്ടേക്ക് വെക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അതിശക്തമായ അടിത്തറയൊന്നുമുള്ള സ്ഥലമല്ല മണിപ്പൂർ എന്ന് പറയുന്നത്. ഞാൻ പോകാൻ ആദ്യം യഥാർത്ഥത്തിൽ അനുമതി ചോദിക്കുന്ന സമയത്ത് പോകേണ്ടതില്ല എന്നുള്ള പ്രതികരണമാണ് എനിക്ക് പാർട്ടി സെൻട്രിൽ നിന്ന് ലഭിച്ചത്. പിന്നീട് ഒന്നുകൂടെ ഒന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ വ്യക്തിപരമായി ചില പരിചയങ്ങളൊക്കെ ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു കള്ളായിരുന്നു, എനിക്കിങ്ങനെ വ്യക്തിപരമായ പരിചയം മണിപ്പൂരിലില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെൻട്രൽ യുവജന മുന്നണിയുടെ ചുമതലയുള്ള സഖാവ് നീലോൽപ്പലിനോട് ചോദിച്ചു. അതേപോലെ തന്നെ പിന്നീട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ടീച്ചറോട് സ്വകാര്യം പറഞ്ഞതാണ്. ഞാൻ പുത്തലത്ത് ദിനേശിനോടും ഗോവിന്ദൻ മാഷോടും രഹസ്യമായി ഒന്ന് ചോദിച്ചു. അപ്പോൾ പോയി വരാൻ പറഞ്ഞു. എന്തായാലും അതൊക്കെ വ്യക്തിപരമായ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് വ്യാജമായി അവർക്ക് കൊടുത്തതുകൊണ്ടാണ്. എന്തായാലും നേരിട്ട് മണിപ്പൂരിലേക്ക് പോവുക അസാധ്യമായിരുന്നു. ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് അഗർത്തലയിൽ നിന്നാണ് മണിപ്പൂരിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ചെന്നിറങ്ങുമ്പോൾ ബാംഗ്ലൂർ ഹോൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഓൺലൈനായി ബുക്ക് ചെയ്ത ഹോട്ടല്, ആ ഹോട്ടലിൻ്റെ മുമ്പിൽ ബോംബേറുണ്ടായി. ക്ലാസിക് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഹോട്ടൽ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. പക്ഷേ പിന്നീട് തിരികെ പോരാൻ തോന്നിയില്ല. എന്തായാലും അഗർത്തലയിൽ മണിപ്പൂരിലേക്ക് പോകാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് സംബന്ധിച്ച് ആലോചിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ഇംഫാൽ വിമാനത്താവളത്തിൽ വിമാനം ഇറങ്ങി ഫോൺ ഫ്ലൈറ്റ് മോഡ് മാറ്റുമ്പോൾ വന്ന മെസ്സേജ് ഹോട്ടൽ ഇംഫാൽ എന്ന പേരുള്ള നമ്മളുടെ കോട്ടയം നഗരത്തിലെ ഐഡ ഹോട്ടലിനോടൊക്കെ അനുരൂപമായ ഒരു ഹോട്ടലിലേക്ക് പകരം ബുക്കിംഗ് ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് വന്നു. പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു കാർ അവരയച്ചു. ദോലൻ എന്ന പേരുള്ള ഒരാളാണ് കാറിൽ വന്നത്. 3 ദിവസക്കാലം ഞാൻ പോയതിന് ശേഷമാണ് പിന്നീട് വയനാട് പാർലമെൻ്റ് മെമ്പർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള MPമാരൊക്കെ അവിടെ സന്ദർശിച്ചു. അപ്പോൾ അവർ താമസിച്ചതും ഇതേ ഹോട്ടലിലാണ്, ഹോട്ടൽ ഇംഫാലിലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വിരുദ്ധമായ ഒരു അനുഭവം, നമുക്കൊരു അസ്വസ്ഥത തോന്നും അവിടെ ഇത്തരം പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെ അതിലെ കാര്യങ്ങളെ ഒന്നും അറിയാതെ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാതെ എങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമെന്നൊരു അസ്വസ്ഥത തോന്നും. ആ അസ്വസ്ഥത എനിക്കും മാത്രമല്ല, അതെനിക്കും നിങ്ങളിൽപ്പെട്ട പലർക്കും ഉണ്ട്. എന്തുകൊണ്ട് അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയ ബോധ്യം കൊണ്ട് മാത്രമാണ്. മറ്റൊരു സ്ഥലത്ത് മനുഷ്യർ വേട്ടയാടപ്പെടുമ്പോൾ, അക്രമം ഏറ്റുവാങ്ങുമ്പോൾ, വംശഹത്യയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോൾ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു പ്രതികരണം ചെയ്തില്ല എങ്കിൽ പിന്നെ എന്തിന് നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്ന ചോദ്യം നമ്മളെ അലട്ടിക്കൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിൻ്റെ മറുപടിയാണ് മണിപ്പൂർ സന്ദർശനം. അതിൽ പ്രസക്തമായ ഒറ്റ അനുഭവമേ ഉള്ളൂ. 123 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന കാർ യാത്രയുണ്ട് ഇംഫാലിൽ നിന്ന് ചിരാചന്ദ്പൂർ എന്ന് പറയുന്ന കൊക്കി സ്വാധീന ഗോത്രവർഗ മേഖലയിലേക്ക്. പിന്നീട് സന്ദർശനം നടത്തിയ പല പാർലമെൻറ്റ് മെമ്പർമാർക്കും നമ്മൾ ഇംഫാൽ വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്ററാണ് സർക്കാർ ഒരുക്കി കൊടുത്തത്. പക്ഷേ കാറിൽ പോകാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്താണ് ഇംഫാലിൽ നടക്കുന്നത് എന്നതിൻ്റെ ദുരന്തപൂർണമായ ഒരു ചിത്രം പിന്നീട് നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടെങ്കിലും ലോകത്തോട് വിശദീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ഞെട്ടിപ്പിക്കുന്ന, ഇനിയും യഥാർത്ഥത്തിൽ പുറം ലോകം അറിഞ്ഞിട്ടില്ലാത്ത ഹീനകൃത്യങ്ങളുടെ, ദുരന്താനുഭവങ്ങളുടെ 1000 വാർത്തകൾ യഥാർത്ഥത്തിൽ മണിപ്പൂരിലുണ്ട് എന്നുള്ളതാണ് വസ്തുത.